കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ സഹായകരമാകുന്ന ഉത്തമ മാർഗമാണ് നാമജപം. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്നത് ഹൈന്ദവ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പൂമുഖത്ത് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലിരുന്ന് സന്ധ്യാനാമം ജപിക്കുന്നതിലൂടെ ലക്ഷ്മീകടാക്ഷം ഭവനത്തിലെത്തുമെന്നാണ് വിശ്വാസം. നാമം ചൊല്ലൽ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലും വൈകിട്ട് ഗോധൂളി മുഹൂർത്തത്തിലുമാണ് അനുഷ്ഠിക്കുന്നത്. സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള ബ്രഹ്മാവിൻ്റെ മുഹൂർത്തമായ ബ്രാഹ്മമുഹൂർത്തത്തിൽ വിദ്യാർത്ഥികൾ നാമം ജപിക്കുന്നതിലൂടെ ഏകാഗ്രതയും ജ്ഞാനവർദ്ധനവും ലഭിക്കും. സായം സന്ധ്യയിലെ വിഷ്ണുവിൻ്റെ മുഹൂർത്തമായ ഗോധൂളി മുഹൂർത്തത്തിലാണ് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് നാമജപത്തിൽ പങ്കുകൊള്ളുന്നത്. ത്രിസന്ധ്യാനേരത്തെ ഭക്തിയോടുകൂടിയുള്ള നാമജപം കുടുംബത്തിലേക്ക് ഐശ്വര്യം ക്ഷണിച്ചു വരുത്തുമെന്നാണ് വിശ്വാസം. നാമജപത്തിൻ്റെ മാഹാത്മ്യം എന്താണ്? ഹോമം, പൂജാദികൾ, തപസ്, താന്ത്രിക കർമ്മങ്ങൾ തുടങ്ങിയ ഉപാസനാ മാർഗങ്ങളിൽ വെച്ച് സാധാരണ മനുഷ്യൻ അനുഷ്ഠിക്കാവുന്ന എളുപ്പമായ ഒരു മാർഗമാണ് നാമജപം. ശ്രീ പരമേശ്വരൻ പോലും സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് രാമനാമമാകുന്നു. അമംഗളവേഷധാരിയായ ശിവൻ പോലും മംഗളനിധിയും സർവാരാധ്യനുമായി തീർന്നിരിക്കുന്നത് രാമനാമജപത്താലാണ്. യമൻ തൻ്റെ ദൂതന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഹരിനാമസ്മരണയോടെ അന്ധശ്വാസം വലിക്കുന്നവരെ നരകത്തിൽ ആനയിക്കരുത് എന്നാണ്. ഈശ്വരനാമം എവിടെ വെച്ച് ചെയ്യുന്നുവോ അവിടം പവിത്രമായി തീരുന്നുവെന്ന് മഹാഭാരതത്തിൽ ഉദ്ധവർ വ്യക്തമാക്കുന്നു. എന്നെ ആർ ഭക്തിയോടുകൂടി ഭജിക്കുന്നുവോ അവർ എന്നിലും ഞാൻ അവരിലുമുണ്ട് എന്ന് ശ്രീകൃഷ്ണൻ ഗീതയിലും പറയുന്നു. നാമജപത്തിലൂടെ മഹാത്മാക്കളായ ഒട്ടനവധി പേരെ ചരിത്രത്താളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഭഗവത്ഗീതയ്ക്ക് പ്രസിദ്ധമായ ഭാഷ്യം രചിച്ച മധുസൂദന സരസ്വതിക്ക് നാമജപത്തിലൂടെ കൃഷ്ണദർശനം ലഭിച്ചതും പഞ്ചദശിയുടെ കർത്താവായ സ്വാമി വിദ്യാരണ്യന് ഗായത്രി മന്ത്രജപത്തിലൂടെ ഗായത്രി മാതാവിൻ്റെ ദർശനം സിദ്ധിച്ച സംഭവവും സ്മരണീയമാണ്. നാമം പോലും ശരിയായി ഉച്ചരിക്കാനറിയാത്ത രത്നാകരൻ ജപധാരണത്തിലൂടെ വാൽമീകിയായി പരിണമിച്ച കഥ നമുക്കറിയാം. അജാമിളൻ, പ്രഹ്ലാദൻ, ധ്രുവൻ, പാഞ്ചാലി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ തുടങ്ങിയവരുടെ അനുഭവങ്ങൾ നാമജപ മഹാത്മ്യത്തെ വെളിവാക്കുന്നു. ഛത്രപതി ശിവജിയുടെ ആത്മീയ ഗുരുവായ സമർത്ഥ രാമദാസ് പരമസിദ്ധനായത് നാമജപത്തിലൂടെയാണ്. രാമദാസ് പറയുന്നു, നിങ്ങളുടെ അതരകുടങ്ങൾ മഹത്തായ ഈശ്വരനാമം ഉരുവിടട്ടെ. നിങ്ങളിൽ കുടികൊള്ളുന്ന ഈശ്വരശക്തിയുമായി ബന്ധപ്പെടാനുള്ള എളുപ്പമാർഗമാണിത്. നാമജപത്തിൻ്റെ ഗുണമെന്താണ്? ഭൗതികമായ ഐശ്വര്യത്തിനും ആത്മീയമായ ഉയർച്ചയും സിദ്ധിക്കുന്നതിന് നാമജപം പോലെ ഫലപ്രദമായ മറ്റൊരു മാർഗവുമില്ല. നമ്മൾ നിരന്തരം നാമജപം ചെയ്യുന്നതുകൊണ്ട് ചിത്തശുദ്ധി കൈവരുകയും ഈശ്വര ചൈതന്യം ഉണരുകയും ചെയ്യും. നാമജപം പാപങ്ങളെയും ദുർവാസനകളെയുമെല്ലാം നശിപ്പിക്കുന്നു. അഗ്നി വിറകിനെ എന്ന പോലെ സകല പാപങ്ങളെയും ചുട്ടുകരിക്കുന്നു ഈശ്വരനാമം. ഈശ്വരനാമം തീർച്ചയായും വില തീരാത്ത ഒരു രത്നക്കല്ലാണ്. അത് സച്ചിദാനത്തിൻ്റെയും ശാന്തിയുടെയും ഉറവിടവുമാണ്. ശാരദാദേവി പറയുന്നു, കാറ്റ് മേഘപ്പാളികളെ അടിച്ചു പറത്തുന്നത് പോലെ ഭഗവത് നാമോച്ചാരണം എല്ലാ ദുഷ്കൃത്യങ്ങളെയും അടിച്ചു പുറന്തള്ളുന്നു. നാമം ജപിക്കുന്നതിലൂടെ നമുക്ക് കൈവരാവുന്ന ശാസ്ത്രീയ ഗുണങ്ങൾ എന്തെല്ലാമാണ്? പകലും രാത്രിയും തമ്മിൽ ചേരുന്ന സന്ധിയിൽ ധാരാളം വിഷാണുക്കൾ സ്വാഭാവികമായും ഉണ്ടാകും. അന്തരീക്ഷത്തിലൂടെ വ്യാപിക്കുന്ന ഈ വിഷാണുക്കളാകട്ടെ നമ്മുടെ വചനചംക്രമണനാഡീ വ്യൂഹങ്ങളെ ബാധിക്കും. എള്ളെണ്ണ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലിരുന്ന് സന്ധ്യാനാമം ജപിക്കുന്നതിലൂടെ വിളക്കിൽ നിന്നുയരുന്ന പ്രാണോർജം സമീപ പ്രദേശത്തെ വിഷാണുക്കളിൽ നിന്നും നമ്മെ രക്ഷിക്കും.
നാമജപം കൊണ്ട് അന്തരീക്ഷം പോലും മാറ്റിയെടുക്കാമെന്ന് ആധുനിക ശാസ്ത്രം. ജഡം മാറ്റർ എന്നൊന്നില്ലെന്നും ശക്തിസ്പന്ദന രൂപത്തിലുള്ള പ്രാണപ്രവാഹം, അതായത് എനർജി മാത്രമേയുള്ളൂവെന്നും ആധുനിക ശാസ്ത്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രാണപ്രവാഹത്തിൻ്റെ രൂപാന്തരങ്ങളാണ് ജഡനാമരൂപങ്ങളായി കാണപ്പെടുന്ന സകലതും. നാമവും രൂപവും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു. പ്രത്യേക രീതിയിലുള്ള ശബ്ദസ്പന്ദനങ്ങൾ അതാത് രീതിയിലുള്ള രൂപങ്ങളെ സൃഷ്ടിക്കും. നിരന്തരമായ നാമജപത്തിലൂടെ അതാത് ദേവദാസ്വരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് ആചാര്യമതം. നാമജപത്തിലൂടെ അന്തർമുഖതയും അന്തർനിരീക്ഷണവും വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആന്തരിക സദ്ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകും. നിത്യേനയുള്ള നാമജപത്തിലൂടെ മനസ്സ് നിർമ്മലമാകുകയും ദുഷ്ചിന്തകൾ കുറയുകയും ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അനർവചനീയമായ ശാന്തിയും അളവറ്റ ഊർജവും സിദ്ധിക്കുന്നു.